Alırdı, alırdı. നമ്മുടെ എല്ലാ പ്രവർത്തകരുടെയും ക്ഷമഫലമായിട്ട് ഇന്ന് കൊളത്തൂർ ഭാഗത്ത് സ്വന്തം ചേട്ടൻ്റെ നേച്ചിയിലും വീട്ടിൽ വൈദ്യുതി എത്തിച്ചിരിക്കുകയാണ്. അതിന് മുൻകൈ എടുത്ത ബി ജെ പിയുടെ എല്ലാ പ്രവർത്തകർക്കും, പ്രത്യേകിച്ച് വടുതല നാരായണൻ, ബൂത്ത് പ്രസിഡന്റ് രമേശ്, ബാക്കി എല്ലാ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന് ഔപചാരികമായ സ്വച്ഛോണക്കാരം എന്ന നിലയ്ക്ക് ഇത് നടത്തുകയാണ്, എല്ലാവരുടെ അനുവാദത്തോടു കൂടി നടത്തുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പാർട്ടി നിർദ്ദേശപ്രകാരം നമ്മളെ കോളനി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പാവപ്പെട്ട ജനങ്ങളെ കണ്ടെത്തി അവരെ സഹായിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം സംഘടനയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുകയും നമ്മുടെ കോളനിയിലെ കരണ്ടില്ലാതെ തറവാട്ടിലെ കണക്ഷൻ നിന്ന് കുത്തിയെടുത്തുകൊണ്ട് സുധനും അവൻ്റെ ഭാര്യ അനിതയും വളരെ പാവപ്പെട്ട രണ്ടുപേരും കൂലിത്തൊഴിലാളികളാണ്. അപ്പോൾ അവരുടെ ചെറിയ വരുമാനമുണ്ട്, അവർക്ക് സ്വന്തമായിട്ട് വീടോ കാര്യങ്ങളില്ല. ഇങ്ങനെ തന്നെ ഷെഡ് അടിച്ചുകൊണ്ട് അതിൽ കല്ലില്ലാതെ നിസ്കരിക്കുന്ന വീട് അറിഞ്ഞ സമയത്ത് ആ ഒരു സംഘടനയുടെ നിർദ്ദേശം ഏറ്റെടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നമ്മൾ അവർക്ക് കല്ല് കൊടുക്കുക എന്നുള്ള നിർദ്ദേശം നമ്മൾ എടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങി വയറിങ്ങൊക്കെ നടത്തി കൊടുത്തു. എന്തായാലും കണക്ഷൻ എടുക്കുന്ന സമയത്ത് ചെറിയ അവർ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് നമുക്ക് ചില രേഖകൾ മുഴുവൻ ക്ലിയർ ചെയ്യാത്തതിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ തന്നെയും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് അവർക്ക് ഇന്ന് സ്വന്തമായിട്ട് അവർക്ക് ആരെയും ആശ്രയിക്കില്ലാതെ നേരത്തെ തറവാട്ടിൽ നിന്ന് എടുത്തിരുന്ന കണക്ഷൻ അവർക്ക് പ്രശ്നങ്ങളില്ലാതെ സ്വന്തമായിട്ട് ഇന്ന് കണക്ഷൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ, കൊളത്തൂർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടുത്തു കൊടുത്തിരിക്കുകയാണ്. എന്നോടൊപ്പം ഇന്ന് സഹകരിച്ച മുഴുവൻ ആളുകളെയും നമ്മൾ ഒറ്റവാക്കിൽ സ്വാഗതം പറയുകയാണ്. ഇന്നത്തെ ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാംദാസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നിർദ്ദേശം തരാം. അതുപോലെ മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാർ, ഇവിടുത്തെ ബൂത്ത് പ്രസിഡന്റ് രമേശ്, ഇവിടുത്തെ മുതിർന്ന പ്രവർത്തകൻ രവിചേട്ടൻ, ഇവിടുത്തെ നമ്മുടെ പാർട്ടി പ്രവർത്തകർ എല്ലാവരും ഇവിടെ സന്നിധിയിലാണ്. എല്ലാവരും സഹനത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നുള്ളത്. അവർക്കും ഞാൻ അവരുടെ സഹോദരിക്ക് ഇതുപോലെ വീട്ടിൽ കണക്ഷൻ എടുക്കാനോ വയറിങ് ചെയ്യാനൊന്നും ചെയ്തിട്ടില്ല. വെറുതെ രണ്ട് വയറ് വലിച്ചുകൊണ്ട് ഒരു ബൾബിട്ടിരിക്കുകയാണ്. അവരും നമ്മളെ ഇതുപോലെ നമ്മളെ കൊടുത്തതൊക്കെ നമ്മളിപ്പോഴുള്ള പ്രവർത്തനമുള്ള സമയത്ത് ഇതുപോലത്തെ ജനങ്ങൾ ജീവിക്കുന്നു എന്ന് അറിയുമ്പോൾ അവർ അന്നാമത്തെ അന്നം കഴിച്ച് ജീവിക്കുന്നതല്ലാതെ അവർ ഒരു പ്രായോഗികമായിട്ടുള്ള അവരൊക്കെ സഹായിക്കേണ്ട ബാധ്യത നമ്മളെപ്പോലുള്ള പ്രവർത്തകർക്കാണ് എന്നുകൂടി ഈ അവസരത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇവരെയും നമുക്ക് ഇനിയും നമുക്ക് ഒരുപാട് കാര്യം ചെയ്ത് സഹായിക്കാനുണ്ട്. വീടൊക്കെ ഷീറ്റും അല്ലെങ്കിൽ ഓലൊക്കെ മഞ്ഞ വീടുകളാണ്. പഞ്ചായത്തിൽ നിന്ന് ആനുകൂല്യം ലഭിക്കാൻ സാധ്യത കുറവാണ്. എന്നിരുന്നാലും പോലും ലഭിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളുമായിട്ട് നമ്മുടെ പ്രവർത്തകർ ഓരോരുത്തരും മുന്നോട്ട് വരണം. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം. അപ്പോൾ എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ വേദിയിലേക്ക് ഹാർദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ബൂത്ത് പ്രസിഡന്റ് രമേശ്, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച മുതിർന്ന പ്രവർത്തകനും നേതാവുമായ വടുതല നാരായണൻ, മറ്റ് പാർട്ടിയുടെ മുതിർന്ന പ്രവർത്തകരെ, അതുപോലെ നമ്മുടെ സുധൻ ചേട്ടനും അനിത ചേച്ചിയും, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ സമൂഹത്തിൽ ഇത്തരത്തിൽ അവശത അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ജീവിക്കുന്നുണ്ട്. അവരിലേക്ക് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം സേവനം എത്തിക്കുക എന്നതാണ് ഇന്ന് കൊളത്തൂർ ബൂത്ത് ഏറ്റെടുക്കുന്ന ഒരു കാര്യം. അത് വളരെ മഹത്തരമായ ഒരു കാര്യമാണ് ഇന്നിവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഒരു വീട്ടിൽ വൈദ്യുതി ഇല്ലാതെ നമുക്ക് എത്ര നേരം നിൽക്കാൻ പറ്റും? ഒരു 24 മണിക്കൂറധികം പോലും നമുക്ക് പോലും നിൽക്കാൻ സാധിക്കില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരു കുടുംബത്തിലേക്കാണ് നമ്മുടെ എല്ലാ പാർട്ടി പ്രവർത്തകരുടെയും സഹായത്തോടെ ഇന്നിവിടെ ഒരു വൈദ്യുതി എത്തിക്കാൻ നമുക്ക് സാധിച്ചത്. അതിന് മുൻകൈ എടുത്ത ശ്രീ വടുതല നാരായണൻ, രമേശ് നായർ, അതേപോലെ തന്നെ മറ്റ് എല്ലാ പാർട്ടി പ്രവർത്തകർക്കും ഈ അവസരത്തിൽ ഒരിക്കലും കൂടി ഞാൻ അഭിനന്ദനം അർപ്പിക്കുകയാണ്. ഇനിയും തുടർന്ന് ഇത്തരത്തിൽ ആവശ്യത അനുഭവിക്കുന്ന അല്ലെങ്കിൽ മറ്റ് സഹായങ്ങൾക്ക് ആവശ്യമായി വരുന്ന ആളുകൾക്ക് സഹായം എത്തിക്കാൻ ഈ ബൂത്ത് കമ്മിറ്റിക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തേ പറ്റാതില്ല. ഞാൻ ദിവസം കൂട്ടുന്ന പറഞ്ഞപ്പോൾ കൂട്ടുന്ന ഇതിനും വേണ്ടിയിട്ട് അതുകൊണ്ടല്ലാവരും എല്ലാവർക്കും